ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റീസ് വേൾഡ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കലാപരിപാടികളിലൊക്കെ കടന്നിട്ടുണ്ട്. ഇന്ന് ഏതോ ഒരു മൺഡേ ആണ്. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത അടുപ്പിലേക്ക് തന്നെ ഞാൻ പാല് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിവിടെ തൊട്ടടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ മോൾക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് കഫക്കെട്ടായിട്ട് ഐസ്ക്രീം ഒന്നും കൊടുത്തില്ല കഴിക്കാൻ. അങ്ങനെ അവൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഐസ്ക്രീം കഴിക്കാൻ കൊടുക്കാത്തതിന് പകരം അവൾക്ക് ഫ്രൂട്ട് സലാഡ് മതിയെന്ന്. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും ഗോതമ്പ് ദോശയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിന് തന്നെ നമ്മുടെ പാലിവിടെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു തവി മാവ് കോരി ഈ പാലിലേക്കൊന്ന് ഒഴിച്ച് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തട്ടിക്കൂട്ടും ഫ്രൂട്ട് സലാഡ്. എന്താണെന്നറിയില്ല, ഇന്ന് നമ്മുടെ ക്യൂട്ടി പെണ്ണ് പതിവില്ലാതെ വാതിലിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്ന് ഒളിച്ചു നോക്കിക്കൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മിസ്സിൽ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഗുളിയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടാനായിട്ട് ഞാൻ ടിന്നെടുത്തപ്പോൾ പഞ്ചസാര കാലിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മോള് ഒരു ചപ്പാത്തിയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അവൾക്ക് ഒരെണ്ണവും കൂടെ ചുട്ടുകൊടുത്തു. പഞ്ചസാര ഇല്ലാത്തത് കാരണം നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ യജ്ഞം ഞാൻ അതൊന്ന് തിളച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് തീ ഒന്ന് ഓഫാക്കിയിട്ടു. ഇനി പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം നമുക്ക് തുടരാം. പിന്നെ ഈ ബാക്കി ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നത് ക്യൂട്ടി എന്തായാലും പതിവില്ലാതെ ഇവിടെ വന്ന് നിൽക്കുമല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു പകുതി ചപ്പാത്തി എടുത്ത് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. അവൾ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ട് നോക്കിയെങ്കിലും ഞാനൊന്ന് മാറിയ ടൈമിന് അവളത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇക്ക പാലെടുക്കാൻ പോയപ്പോൾ ഞാൻ പഞ്ചസാരയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പഞ്ചസാരയ്ക്ക് നമ്മുടെ ടിന്നിൽ തട്ടിയിട്ടു. ഞാനിപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ചെറിയ അടുക്കളയിലാണ് ഇപ്പം ഗ്യാസും വിറകടുപ്പും എല്ലാം ഉള്ളത്. അപ്പോൾ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ടു. നമ്മുടെ ഗ്യാസൊക്കെ ഒന്നും കൂടി ഓണാക്കി നമ്മുടെ ഫ്രൂട്ട് സലാഡിനുള്ള മിക്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലെത്തി ആ ടൈമിന് നമുക്കിത് ഓഫാക്കണം. ക്യൂട്ടി ഇതാ ഇവിടെ വളരെ റിസ്ക് എടുത്താണ് ചപ്പാത്തി തിന്നുന്നത്. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് കടിച്ച് പറിച്ച് തിന്നുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മിസ്സിരി കുളിയെ കൊടുക്കാനായിട്ട് വെള്ളവുമായിട്ട് അവളുടെ അടുത്തേക്ക് പോവുകയാണ്. രാവിലെ തന്നെ മിസ്സിരി എന്തോ വരപ്പ് പരിപാടിയിലാണ് കളറൊക്കെ കൊടുത്തോണ്ടിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2024 തുടങ്ങിയിട്ട് എന്നും അസുഖങ്ങൾ തന്നെയാണ്. അസുഖം മാറുന്നില്ല. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസം ആയപ്പോൾ എന്നും ഇവക്ക് വയ്യ. അങ്ങനെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിച്ച് മടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ്. അത് ഒന്ന് അളവാണോ എന്നൊക്കെ നോക്കി മോഡലൊന്ന് ഫോട്ടോ എടുത്തയക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ മോക്ക് അതൊക്കെ ഇട്ട് റെഡിയാക്കി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സ്നാക്സുമായിട്ട് നമ്മുടെ മിഷീനിലേക്ക് വന്നിരുന്നു. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്നാക്സ് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ പാക്കറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ തടിയാൻ പൂച്ച വെപ്രാളപ്പെട്ട് അതുവഴി ഇതുവഴിയൊക്കെ ഓടുന്നുണ്ട്. കാരണം അവനിക്ക് എവിടെ പാക്കറ്റിൻ്റെ സൗണ്ട് കേട്ടാലും ബിസ്ക്കറ്റാണെന്നാണ് വിചാരം. പക്ഷേ ബിസ്ക്കറ്റ് അല്ലാതെ വേറൊന്നും അവൻ കഴിക്കുകയില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ അടുക്കളയിലേക്ക് വന്ന ടൈമിന് നമ്മുടെ ലൈൻ പൈപ്പിൽ വെള്ളം വരുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഈ പൈപ്പിൽ വെള്ളം വന്നിട്ട് അപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാതെ നിറച്ചും ചെളിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ടാങ്ക് ജസ്റ്റ് ഒന്ന് കുലുക്കി പൈപ്പ് ഓഫ് ചെയ്തിട്ട് ടാങ്കൊന്ന് കുലുക്കി ആ കിടന്ന ചെളി വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞെടുത്തു. ആപ്പിള്, ഏത്തപ്പഴം, പിന്നെ കറുത്ത മുന്തിരി ഇതൊക്കെ ആയിരുന്നു ഞാൻ അരിഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിരുന്നില്ല, റൂമിൻ്റെ ടെമ്പറേച്ചർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് എല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്ന് കഴിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൗളിൽ മിസ്സിരിയൊക്കെ ആയിട്ട് മാറ്റി വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡുമായിട്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു പുഞ്ചിരിയോട് എൻ്റെ കുട്ടി അതിനെ വരവേറ്റു. അപ്പോൾ ഞാൻ പറയുമായിരുന്നു വേറെ എക്സ്പ്രഷനൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ഒരു എക്സ്പ്രഷനും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളത് കഴിച്ചു. ആ ടൈമിന് ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അടുക്കള വാതിലിൽ നമ്മുടെ തടിയൻ ആരെയോ സ്വപ്നം കണ്ട് വിഷാദനായിട്ടിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഞാനും ഒരു പാത്രത്തിലെടുത്തു നമ്മുടെ ഫ്രൂട്ട് സലാഡ് കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സ്കർട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് തയ്ച്ച അതേ സ്കർട്ട് വേറെ രണ്ട് കുട്ടികൾക്കും കൂടി തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വന്ന് വെട്ടിക്കൊണ്ടുന്ന ടൈമിന് നമ്മുടെ കുട്ടി വെളിയിൽ വന്നൊന്ന് എത്തി നോക്കി. അല്ല, ഇവിടെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അവൻ അതുവഴി വന്ന് നോക്കിയിട്ട് അപ്പോഴേ പോയി. പിന്നെ ഞാൻ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. അറഞ്ചും പുറഞ്ചും എല്ലാം വെട്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങ് തയ്യലും തുടങ്ങി. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ.